ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഖത്തറിൽ നിന്ന് നബീലും മൂന്നിയൂരിൽ നിന്ന് ബേബി മുസ്തഫയും ചോദിക്കുന്നു, കാലികളുടെ പാൽ ലഭിക്കുന്നത് രക്തത്തിനും കാഷ്ടത്തിനും ഇടയിലൂടെ എന്ന് സൂറത്തുന്നഹ്ലീൽ പറയുന്നു. ആധുനിക ശാസ്ത്രം ഇത് അംഗീകരിക്കുന്നുണ്ടോ? പാൽ എല്ലാവർക്കുമുള്ള പാനീയമാണെന്നും ഈ ആയത്തിലുണ്ട്. എന്നാൽ മനുഷ്യരിൽ ഒട്ടേറെ പേർക്ക് പാൽ കുടിക്കാൻ പാടില്ലെന്ന് ശാസ്ത്രം പറയുന്നു. ഖുർആൻ തെറ്റാണെന്നല്ല ഇതിനർത്ഥം. ഖുർആൻ തെറ്റാണെന്നല്ല, ഖുർആനാണ് ശരി എന്നാണ് ഇതിനർത്ഥം. പരിശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായം സൂറത്തുന്നഹ്ലീൽ 66-ാമത്തെ വചനത്തിൽ പാലിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ അൻആമിൽ അള്ളാഹു ഉണ്ടാക്കിയ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയാണ്. അൻആം എന്ന് പറഞ്ഞാൽ കാലികൾ. ആ കാലികളുടെ വയറ്റിൽ നിന്ന് രക്തവും കാഷ്ടവുമാണ് എല്ലാവർക്കും അറിയാവുന്നത്. അവക്കിടയിൽ നിന്ന് നമുക്ക് കുടിക്കുവാൻ ആസ്വാദകരമായ പാലുണ്ടാകുന്നു. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. ഖുർആൻ പറയാണ്, ഇവിടെ ഖുർആൻ പറയുന്നത് നുസ്ഖീക്കും മിമ്മാഫി ബുധൂനിഹിം എന്നാണ്. അഥവാ അവരുടെ ബുധൂനുകളിൽ നിന്ന് ഉണ്ടായി വരുന്നു. ബുധൂൻ എന്ന് പറഞ്ഞാൽ ബത്തിനിൻ്റെ ജംആണ്, ബത്തിനിൻ്റെ ബഹുവചനമാണ്. ബത്തിനെന്ന് പറഞ്ഞാൽ എന്താണ്? കേവലം ആമാശയമല്ല, ആമാശയമടക്കമുള്ള ഭാഗങ്ങളാണ്. വില്യം ലൈനിൻ്റെ ലെക്സിക്കൺ എടുത്ത് പരിശോധിച്ച് നോക്കുക. ജൗഫിന് താഴെയുള്ള എല്ലാം എന്നാണ് നമ്മൾ കാണുക. ജൗഫ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റാണ്. ചെസ്റ്റിന് താഴെ അടിവയറിന് നടുവിലുള്ള എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ബത്തിന് എന്ന് പറയുക. ആ ഭാഗം, അതിനെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറയുന്നത്. ആ ബത്തിനിൽ നിന്ന്, അല്ലെങ്കിൽ ബത്തിനുകളിൽ നിന്ന്, അവരുടെ വയറുകളിൽ നിന്ന്, മിം ബൈനി ഫർസിം വ ദമിൻ, ഫർസിൻ്റെയും ദമിൻ്റെയും ഇടയിൽ നിന്ന്. ഫർസ് എന്ന് പറഞ്ഞാൽ കാഷ്ടത്തിന് പറയും, ആമാശയത്തിൽ പാകമായിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് പറയും. ആ ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഫർസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫർസിൻ്റെയും അതേപോലെ തന്നെ ദമ്മിൻ്റെയും, ദമെന്ന് പറഞ്ഞാൽ രക്തം, ഇവക്കിടയിൽ നിന്ന് ലബനൻ ഖാലിസൻ സായിഖൻ ലിശാരിബീൻ, നല്ല കുടിക്കുന്നയാളുകൾക്ക് ആസ്വാദകരമായ പാലുണ്ടാകുന്നു. ഇത് രണ്ടും ആസ്വാദകരമല്ല. ആമാശയത്തിലുള്ള ഭക്ഷണം, കാഷ്ടമായിക്കൊണ്ടിരിക്കുന്ന മലമായിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണം, അതാർക്കും ആസ്വാദകരമല്ല. അതിൻ്റെ ഗന്ധമോ അതിൻ്റെ സ്വാദോ അതിനടുത്ത് പോകാനോ ആരും ഇഷ്ടപ്പെടുന്നതല്ല. രക്തമാണെങ്കിലും അങ്ങനെ തന്നെ. എന്നാൽ ഇവക്കിടയിൽ നിന്ന് ഏറ്റവും ആസ്വാദകരമായ പാലുണ്ടാകുന്നു എന്നാണ് ഖുർആൻ അത്ഭുതമായി പറയുന്നത്. തീർച്ചയായും അള്ളാഹു മനുഷ്യരിലും മാതാക്കളിലും ഇതേപോലെ അത്ഭുതം, അതേപോലെ തന്നെ കാലികളിലും ഇതേ അത്ഭുതം. കാലികളിൽ പാലുണ്ടാക്കുന്നത് മെമ്മറി ഗ്ലാൻസാണ്, നമുക്കറിയാവുന്നതാണ്. മെമ്മറി ഗ്ലാൻസിലുള്ള ആൽവിയോളസാണ് പാൽ നിർമ്മിക്കുന്നത്. ആൽവിയോളസിൽ പാലിനാവശ്യമായ പോഷകങ്ങൾ, മാതാവ് കഴിക്കുന്ന പോഷകം അല്ലെങ്കിൽ കാലി കഴിക്കുന്ന പോഷകം, ആ കാലി കഴിക്കുന്ന പോഷകം നമ്മുടെ ഖുർആൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബത്തിനിലെത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ, ആ ആമാശയം ആ പോഷകങ്ങളെ രക്തത്തിന് കൈമാറുന്നു. രക്തം ആ പോഷകങ്ങളെ ആൽവിയോളസിലെത്തിക്കുന്നു. ആൽവിയോളസ് ഈ പോഷകങ്ങളെ അത്ഭുതകരമായി പാലാക്കി തീർക്കുന്നു. പാലാക്കി തീർക്കുന്ന പ്രോസസ്സ് ഇന്നും അത്ഭുതകരമാണ്. ഇവക്ക് രണ്ടിടയിൽ നിന്നും മിൻ ബൈനി ഫർസിം വ ദമിൻ, ഫർസിനും ദമിനും ഇടയിൽ നിന്ന്. അതേ, ആൽവിയോളസ് ഫർസിൽ നിന്ന് ദമിനിടയിലൂടെ, അഥവാ ഫർസിലുള്ള നമ്മൾ ദഹിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിലുള്ള പോഷകങ്ങൾ, അത് രക്തത്തിലൂടെ വന്ന് ആൽവിയോളസിലെത്തിയാൽ ആൽവിയോളസ് അത് പാലാക്കി തീർക്കുന്നു. ആൽവിയോളസിൽ ഒരു 1 ലിറ്റർ പാല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നാനൂറ് മുതൽ 600 വരെ ലിറ്റർ രക്തം അതിലൂടെ ഒഴുകണമെന്നാണ് കണക്ക്. അങ്ങനെ രക്തത്തിന് പാലുൽപാദനത്തിൽ ഒരു പങ്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് ആർക്കാണറിയാം? ആർക്കും അറിയില്ല. ആ ഭക്ഷണ പദാർത്ഥം അതും പാലുമായിട്ടുള്ള ബന്ധം വേണമെങ്കിൽ അന്ന് അറിയാമായിരുന്നു എന്ന് വിചാരിക്കാം. കാരണം ഭക്ഷണ പദാർത്ഥം ഭക്ഷണം കഴിച്ചാലാണ് പാലുണ്ടാവുക എന്ന കാലഘട്ടത്തിലുള്ള ആളുകൾക്കറിയാമല്ലോ. പക്ഷേ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് പാലും രക്തവും തമ്മിലുള്ള ബന്ധം അതറിയില്ലല്ലോ. പക്ഷേ ഇന്ന് നമുക്കറിയാം, രക്തചംക്രമണം കൊണ്ടാണ്, രക്തമാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പോഷകങ്ങൾ പാലുൽപാദിപ്പിക്കുന്ന ആൽവിയോളസിന് എത്തിച്ചു കൊടുക്കുന്നത് എന്ന്. അതാണ് മിംബൈനി ഫർസിം വദമിൻ. അവിടെ വളരെ കൃത്യമാണ് പരിശുദ്ധ ഖുർആന പ്രയോഗം. ആ പ്രയോഗം വളരെ കൃത്യമാണ്. പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന കാലത്ത് രക്തവും പാലും തമ്മിലുള്ള ബന്ധം ആർക്കും അറിയില്ല. അങ്ങ് അത്തരം സമയത്ത് ആ പാലിനിടയിൽ നിന്ന്, അല്ല, പാലുണ്ടാകുന്നത് രക്തത്തിനും കാഷ്ടത്തിനും ഇടയിൽ നിന്നാണ്, അല്ലെങ്കിൽ ദഹിക്കുന്ന ഭക്ഷണത്തിനും രക്തത്തിനും ഇടയിൽ നിന്നാണ് എന്ന് പറഞ്ഞത് എത്രത്തോളം കൃത്യമാണ്. പിന്നീടുള്ളൊരു പ്രശ്നം, എന്നാൽ ഇവിടെ കുടിക്കാൻ പറ്റുന്നതാണ് പാലെന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ചില ആളുകൾക്ക് കുടിക്കാൻ പറ്റില്ല പാല്. അത്തരം ആളുകളുണ്ട്, ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകൾ. രക്തത്തിലെ പാലിലെ ചില വസ്തുക്കൾ ദഹിപ്പിക്കാനൊക്കെ പറ്റാത്ത ആളുകൾ, അവർക്ക് പാല് പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ ആളുകളെക്കുറിച്ച് ഉള്ളപ്പോൾ, അലുകത്തെ ആളുകൾ ലോകത്തുള്ളപ്പോൾ പരിശുദ്ധ ഖുർആൻ എല്ലാവർക്കും പാല് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാ? ഖുർആനിൽ എല്ലാവർക്കും പാല് നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ പാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞതെന്താ? സായിൻ ലിഷാരിബീൻ എന്നാണ്. കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദകരമാണ്, കുടിക്കുന്ന ആളുകൾക്ക് നല്ലതാണ്. കുടിക്കാൻ പാടില്ലാത്ത ആളുകൾ കുടിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ല. ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആളുകളല്ല ലോകത്തിൽ ബഹുഭൂരിപക്ഷവും. ലോകത്ത് ബഹുഭൂരിപക്ഷവും ലാക്ടോസ് ഇൻടോളറൻസ് ഇല്ലാത്ത, പാല് കുടിക്കുന്ന, പാലിനെ സ്വന്തം ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കിയ ആളുകളാണ്. 2018 കണക്ക് പ്രകാരം ലോകത്തൊരു വർഷം 843 മില്യൺ ടൺ പാൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. 843 മില്യൺ ടൺ. അതിൻ്റെ അർത്ഥം 84,300 കോടി കിലോഗ്രാം പാൽ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെന്നാണ്. 84,300 കോടി ഇത്രയും ടൺ പാൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്നു ലോകത്ത്. അവിടെ അത് എന്തുകൊണ്ടാണ്? സായിക്കല്ലി ഷാരിബീൻ ആയതുകൊണ്ട് തന്നെയാണ്. സായിക്കല്ലി ഷാരിബീൻ ആയതുകൊണ്ട് തന്നെയാണ്. പാല് കുടിക്കുന്ന ആളുകൾക്ക് ആവശ്യമായതുകൊണ്ടാണ്. ആ പാല് കാലികളിലുള്ള പാലാണ്. അപ്പോൾ ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിലൊരു അബദ്ധമില്ല. ഖുർആൻ ലോകത്തുള്ള എല്ലാവർക്കും പാല് കുടിക്കാൻ പറ്റുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. കുടിക്കുന്ന ആളുകൾക്കത് നന്മയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലാക്ടോസ് ഇൻടോളറൻസിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിൽ അബദ്ധമുണ്ട് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കുക.